ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂ ലൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രേബാക്ക് നോർമൽ ഫോം എന്താണെന്നുള്ളത് പഠിച്ചു, അതിൻ്റെ റൂൾസുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നു കഴിഞ്ഞാൽ അതിനെ ഗ്രേബാക്ക് ഫോമിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഗ്രേബാക്ക് നോർമൽ ഫോമിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ റൂൾസും നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രേബാക്ക് നോർമൽ ഫോമിലേക്ക് അതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. എസ് ടെൻസ് ടു എക്സ് ബി, എസ് ടെൻസ് ടു എ എ, എ ടെൻസ് ടു എ, എ ടെൻസ് ടു എസ് എ, ബി ടെൻസ് ടു സ്മോൾ ബി, ആൻഡ് എക്സ് ടെൻസ് ടു സ്മോൾ എ. സോ ഈ തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ ഇതിനെ നമ്മൾ ഗ്രേബാക്ക് ഫോമിലാണോ എന്ന് ആദ്യം നോക്കുന്നു, ദെൻ അല്ലെങ്കിൽ നമ്മൾ ഗ്രേബാക്ക് ഫോമിലേക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, അത് നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് കോംസ്കി നോർമൽ ഫോമിലാണോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി കോംസ്കി നോർമൽ ഫോമിൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ കോംസ്കി നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇത് കോംസ്കി നോർമൽ ഫോമിലാണോ എന്നുള്ളത്. യെസ്, എസ് ടെൻസ് ടു എക്സ് ബി. ഓക്കെ, ഇത് കോംസ്കി നോർമൽ ഫോമിലാണ്, കാരണം കോംസ്കിയുടെ തേർഡ് റൂൾ ഇതാണ് പറയുന്നത് അല്ലേ. ദെൻ എസ് ടെൻസ് ടു എ എ, ഓക്കെ, എ ടെൻസ് ടു എ, അതും ഓക്കെ. ദെൻ എ ടെൻസ് ടു എസ് എ, ഓക്കെ. ദെൻ ബി ടെൻസ് ടു ബി ആൻഡ് എക്സ് ടെൻസ് ടു എ. ഓക്കെ, അപ്പോൾ ഇവിടെ കോംസ്കി നോർമൽ ഫോമിൽ തന്നെയാണ് എല്ലാം, അതായത് എല്ലാ പ്രൊഡക്ഷനും ആ കോംസ്കി നോർമലിൻ്റെ റൂൾ അനുസരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ പ്രൊഡക്ഷൻസും തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ കോംസ്കി നോർമൽ ഫോമിലാണ്. ഇനി നമുക്ക് രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടോ എന്ന്. ഫസ്റ്റ് പ്രൊഡക്ഷൻ എടുത്താൽ എസ് ടെൻസ് ടു എക്സ് ബി ഇല്ല, എസ് ടെൻസ് ടു എ എ ഇല്ല, കാരണം എസ് ഇവിടെ സ്റ്റാർട്ട് സിമ്പിൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ സിമ്പിൾ എസ് ആണ്, ഇവിടെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് വന്നേക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ലേ. ഇവിടെ എസ് വരുമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതന്നെ, ലെഫ്റ്റ് റിക്കർഷൻ ഉണ്ടായിരുന്നെ. സോ ഇത് ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല. ദെൻ ഇതെടുത്ത് നോക്കിയാലും ലെഫ്റ്റ് റിക്കർഷൻ ഇല്ല. ദെൻ എ ടെൻസ് ടു എസ് എ, ഇവിടെയും ലെഫ്റ്റ് റിക്കർഷൻ ഒന്നും ഇല്ല. ഓക്കെ, സോ ഇവിടെ ലെഫ്റ്റ് റിക്കർഷനും ഇല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത് കോംസ്കി നോർമൽ ഫോമിലാണ്, ദെൻ ഇവിടെ ലെഫ്റ്റ് റിക്കർഷനും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രണ്ട് ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് എന്തായി, ഓക്കെ ആയി. ഓക്കെ, സോ ഫസ്റ്റ് രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്കെ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്, തേർഡ് കണ്ടീഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഓരോ പ്രൊഡക്ഷൻ റൂൾസ് നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് കൺസിഡർ ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, എസ് ടെൻസ് ടു എക്സ് ബി, എസ് ടെൻസ് ടു എ എ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഗ്രേബാക്ക് നോർമൽ ഫോമിൽ അല്ല അല്ലേ. അപ്പോൾ ഗ്രേബാക്ക് നോർമൽ ഫോമിൽ വരണമെങ്കിൽ എന്താണ്, എസ് ടെൻസ് ടു, അതായത് ഒരു നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ആദ്യം ജനറേറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്, ഒരു ടെർമിനലിനെയാണ്. അതിനുശേഷം എത്ര നോൺ ടെർമിനൽ വേണമെങ്കിലും വരാം അല്ലേ. അപ്പോൾ ഇവിടെ ആരോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്മോൾ ലെറ്റർ ആണ് വരേണ്ടിയിരുന്നത് അല്ലേ. പക്ഷേ ഈ കിടക്കുന്നതൊക്കെ എന്താണ്, ഈ ഈ തന്നിരിക്കുന്ന ഫോം എല്ലാം നമ്മുടെ സി എൻ എഫ് ഫോമാണ്, കോംസ്കി നോർമൽ ഫോമിലാണ് ഈ വന്നേക്കുന്നതൊക്കെ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഈ ഒരു ബോക്സിൽ തന്നിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് സി എൻ എഫ് ആണ്, കോംസ്കി നോർമൽ ഫോം ആണ്, ഗ്രേബാക്ക് നോർമൽ ഫോം അല്ല എന്നുള്ളത് നമുക്ക് പിടികിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ റൂൾ കൺസിഡർ ചെയ്യുക. ഇവിടെ എ ടെൻസ് ടു എസ് എ എന്നുള്ള പ്രൊഡക്ഷൻ റൂൾ കൺസിഡർ ചെയ്യുക, എ ടെൻസ് ടു എസ് എ. ഓക്കെ, അപ്പൊ ഇത് കോംസ്കി നോർമൽ ഫോം ആണ്, പക്ഷേ ഗ്രേബാക്ക് നോർമൽ ഫോമിൽ അല്ല കിടക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ എസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം. അപ്പോൾ എസിനെ എസ് എസ് എസിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, എസ് ടെൻസ് ടു എക്സ് ബി ഓർ എ എ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഈ എസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിൻ്റെ പ്രൊഡക്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എസിനെ നമ്മൾ ഫസ്റ്റ് എസിനെ നമുക്ക് ഈ എസിൻ്റെ പ്രൊഡക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. എ ടെൻസ് ടു എ സ്മോൾ എന്നുള്ളത് കറക്റ്റ് ആണ്, അതൊന്നും ചെയ്യേണ്ട, അത് ഗ്രേബാക്ക് നോർമൽ ഫോം തന്നെയാണ് കിടക്കുന്നത്. ഇനി എ ടെൻസ് ടു എസ് എ എന്നുള്ളതാണ് പ്രശ്നം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, എസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലത്തെ പ്രൊഡക്ഷൻ റൂൾ വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് അല്ലേ. ഫസ്റ്റ് പ്രൊഡക്ഷൻ റൂൾസ് അതുപോലെ തന്നെ വരും, ദെൻ എ ടെൻസ് ടു എ അത് അവിടെ ഓൾറെഡി ഉള്ളതാണ്. ദെൻ എ ടെൻസ് ടു എന്ത് ചെയ്യുക, ഈ എക്സ് എക്സ് ബി എന്നുള്ളത് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുക, എക്സ് ബി, എസിന് പകരം എക്സ് ബി ഇടുക. ദെൻ അടുത്ത ഇവിടെ എന്ത് ചെയ്യുക, എസിന് പകരം എയ്ക്ക് പകരം എന്ത് ചെയ്യുക, ഇവിടെ എസിന് പകരം നമ്മൾ എ എന്ന് ആഡ് ചെയ്യുക, അതായത് എസിന് പകരം എ എന്നും ആഡ് ചെയ്തു. സോ ഇതാണ് നമ്മൾ എക്സ്ട്രാ ഈ ഇത് വെച്ച് റീപ്ലേസ് ചെയ്ത്. സോ എക്സ് ബി എന്ന് ഇവിടെ കൊടുത്തു, ദെൻ എ എന്നുള്ളത് ഇവിടെ കൊടുത്തു. മിച്ചമുള്ള ഈ എ എന്താ, ഈ ലാസ്റ്റ് കിടക്കുന്ന എ ആണ് എല്ലാത്തിന്റെ അവസാനം ഈ മിച്ചമായിട്ട് കിടക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തു കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ നോക്കുക.
അങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് അല്ലേ. നമ്മൾ കുറച്ച് മുമ്പ് റീപ്ലേസ് ചെയ്തതാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് പ്രശ്നം? ഇനി ഇവിടെ ഒന്നുകൂടെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക, ഇവിടെ സാറ്റിസ്ഫൈ ഗ്രേബാക്ക് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ പ്രൊഡക്ഷൻ നോക്കിയാൽ എസ് ടെൻസ് ടു എക്സ് ബി അല്ലേ, ഇത് ഗ്രേബാക്ക് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എസ് ടെൻസ് ടു എ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ എ ടെൻസ് ടു എക്സ് ബി എ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എ ടെൻസ് ടു എ അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബാക്കി സാറ്റിസ്ഫൈ, എ ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ബി ടെൻസ് ടു സ്മോൾ ബി ഓക്കെയാണ്, എക്സ് ടെൻസ് ടു സ്മോൾ എ ഓക്കെയാണ്. അപ്പം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്ഷൻസ് പ്രശ്നക്കാരാണ് അല്ലേ. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേബാക്ക് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, ആദ്യത്തെ പ്രൊഡക്ഷൻ എടുത്ത് എസ് ടെൻസ് ടു എക്സ് ബി ഓക്കെ, ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പ്രൊഡക്ഷൻ നോക്കി, ഇവിടെ വേറെ എക്സ് ആദ്യം വരുന്ന പ്രൊഡക്ഷൻ നോക്കി, എ ടെൻസ് ടു എക്സ് ബി എ ഓക്കെ. അപ്പൊ ഈ രണ്ട് പ്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം എക്സ് ആണ് വരുന്നത് അല്ലെ, എസ് ടെൻസ് ടു എക്സ് ബിയും എ ടെൻസ് ടു എക്സ് ബി എയും അല്ലെ. അപ്പം ഈ പ്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന എക്സ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സിനെ ഈ സ്മോൾ ലെറ്റർ എ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ഗ്രേബാക്ക് നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും അല്ലെ. അതായത് ആരോ കഴിഞ്ഞിട്ട് ആദ്യം സ്മോൾ ലെറ്റർ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സുകളെ, ഈ രണ്ട് പ്രൊഡക്ഷനിലെ എക്സുകളെ നമുക്ക് എ വെച്ച് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതാണ് റിസൾട്ട്, ആണ് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്തേക്കുന്നത്. എസ് ടെൻസ് ടു സ്മോൾ എ ബി, അതായത് എക്സിനെ ഞാൻ എ വെച്ച് റീപ്ലേസ് ചെയ്തു. ഈ രണ്ടാമത്തെ പ്രൊഡക്ഷനിൽ ഞാൻ എന്ത് ചെയ്തു, എക്സ് ബി എ എന്നുള്ളത് എക്സിനെ മാറ്റിയിട്ട് അവിടെ എ വെച്ച്, കാരണം എക്സ് ടെൻസ് ടു എ എന്നൊരു പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എ നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം, എക്സിന് പകരം റീപ്ലേസ് ചെയ്യാം അല്ലെ. ഇനി നോക്കുക എസ് ടെൻസ് ടു എ ബി, അപ്പം ഇതെന്തായി, ഈ ഒരു പ്രൊഡക്ഷൻ എന്തായി, ഇത് ഗ്രേബാക്ക് നോർമൽ ഫോമിലായി അല്ലെ. അപ്പം അതായത് ആരോ കഴിഞ്ഞിട്ട് ഒരു ടെർമിനൽ നോൺ ടെർമിനൽ അല്ലെ, ഒരു നോൺ ടെർമിനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യത്തെ എന്തായിരിക്കണം, ഒരു ടെർമിനൽ ആയിരിക്കണം, പിന്നെ എത്ര വേണമെങ്കിലും നോൺ ടെർമിനൽ വരാവുന്നതാണ് അല്ലെ. അപ്പം ആരോയ്ക്ക് ശേഷം സ്മോൾ ലെറ്റർ വേണോ ആദ്യം വരാ എന്നുള്ളത്. സോ ഇവിടെയും എയുടെ കേസിൽ നോക്കി കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഇതും കറക്റ്റ് ആണ്, എ ടെൻസ് ടു സ്മോൾ എ ക്യാപിറ്റൽ ബി എ ഓക്കെ, അങ്ങനെ വന്നു. സോ ഈ രണ്ടും കറക്റ്റ് ആയി അല്ലെ. ഇനി ഇവിടെ പ്രശ്നക്കാരേതാ, എസ് ടെൻസ് ടു എ ഉണ്ട്, എ ടെൻസ് ടു എ ഉണ്ട് അല്ലെ. ബാക്കി എല്ലാവരും ഓക്കെ ആയി, എല്ലാവരും കറക്റ്റ് ഫോമിലേക്ക് വന്നു. എസ് ടെൻസ് ടു എയും എ ടെൻസ് ടു ഈ ട്രിപ്പിൾ എ വരുന്നുണ്ട്, എ അവരാണ് പ്രശ്നക്കാർ. ഇനി ഇവിടെ ഒന്നുകൂടെ നോക്കിയാൽ എ ടെൻസ് ടു ട്രിപ്പിൾ എ അല്ലെ, എ ടെൻസ് ടു എ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതാണ് ലെഫ്റ്റ് റിക്കർഷൻ എന്ന് പറയുന്നത് അല്ലെ. എ ടെൻസ് ടു എ ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ വന്നു, കാരണം ആരോക്ക് ലെഫ്റ്റ് സൈഡിലെ ക്യാപിറ്റൽ എ ആണ്, ആരോ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തൊട്ടടുത്ത് വരുന്നത് എന്താണ്, ഫസ്റ്റ് വരുന്നതും അതേ സിമ്പിൾ തന്നെയാണ്. സോ അവിടെ ലെഫ്റ്റ് റിക്കർഷൻ. സോ ഇവിടെ താഴോട്ട് നോക്കി നമുക്കറിയാം, എ ടെൻസ് ടു എ ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് ലെഫ്റ്റ് റിക്കർഷൻ, ഇ എയും ഇ എയും തമ്മിലാണ് ലെഫ്റ്റ് റിക്കർഷൻ അല്ലെ. അപ്പൊ ഇവിടെ ലെഫ്റ്റ് റിക്കർഷൻ വന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് റിക്കർഷനെ മാറ്റണം, അതിനുള്ള റൂൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. സോ നമ്മൾ അത് അങ്ങോട്ട് എഴുതുക. അപ്പൊ നമ്മുടെ എ ടെൻസ് ടു എ ആൽഫ ഓർ ബീറ്റ എന്ന ഫോമിലാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് അല്ലെ. എ ടെൻസ് ടു എ ആൽഫ, ആൽഫ എന്ന് പറയുന്നത് ഡബിൾ എ ആണ്, ഈ രണ്ട് എ ആണ് ആൽഫ പൊസിഷൻ വരുന്നത്. ദെൻ ഓർ ബീറ്റ, ബീറ്റ പൊസിഷൻ ഈ സ്മോൾ എ വരും. ഇനി എയുടെ പൊസിഷൻ ആണ് നമ്മുടെ ഈ എ വരുന്നത് ഓക്കെ. അപ്പൊ എ ടെൻസ് ടു എ ആൽഫ ഓർ ബീറ്റ ഇങ്ങനെ ഫോമി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് റിക്കർഷൻ ഇങ്ങനെ റിമൂവ് ചെയ്യുക. എ ടെൻസ് ടു എ ആൽഫ ഓർ ബീറ്റ വരുവാണെങ്കിൽ എ ടെൻസ് ടു ബീറ്റ എ ഡാഷ്, എ ഡാഷ് ടെൻസ് ടു ആൽഫ എ ഡാഷ് ഓർ എപ്സലോൺ, അങ്ങനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. സോ അങ്ങനെ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എന്ത്, ഈ ഒരു ഈ രണ്ട് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയ രണ്ട് പ്രൊഡക്ഷൻസിനെ കിട്ടി, ലെഫ്റ്റ് റിക്കർഷൻ മാറ്റിയപ്പോൾ നമുക്ക് പുതിയ രണ്ട് പ്രൊഡക്ഷനെ കിട്ടി. ആ പ്രൊഡക്ഷനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തു അല്ലെ. ആ പ്രൊഡക്ഷനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഇതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യും, എവിടെയാണ് നമ്മൾ ആക്ച്വലി ആഡ് ചെയ്യേണ്ടത്, എ ടെൻസ് ടു എയിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതി, ഫസ്റ്റ് ഈ പ്രൊഡക്ഷൻ നമ്മൾ അതുപോലെ തന്നെ എഴുതി. ദെൻ എ ടെൻസ് ടു എ അല്ലെ, എ ടെൻസ് ടു പിന്നെന്താണ്, എ ടെൻസ് ടു എ ഡാഷും എ ടെൻസ് ടു പിന്നെന്തുണ്ട്, എ ടെൻസ് ടു എ ഡാഷും എ ഡാഷ് ടെൻസ് ടു എ ഡാഷ് എപ്സലോൺ, അതാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. എ ടെൻസ് ടു എ ഡാഷ് ആണ് എന്ത്, ഈ എ ഡാഷ് എഴുതിയേക്കുന്നത്, ഈ എ ടെൻസ് ടു എ ഡാഷ് ആണ് ഈ എ ടെൻസ് ടു എ ഡാഷ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു എ ഉണ്ടല്ലോ ഓൾറെഡി, അതുകൊണ്ടാണ് രണ്ടു തവണ എ എഴുതാഞ്ഞത്. സോ എ ടെൻസ് ടു എ ഡാഷ് ഓക്കെ. ദെൻ എന്താണ് ചെയ്യുന്നത് നെക്സ്റ്റ്, എ ടെൻസ് ടു എ ബി എ എന്നുണ്ട്, ഇതിന് എ എ ഉണ്ട് അല്ലെ. സോ എ ബി എയുടെ എ ബി എ ഇവിടെ ഓൾറെഡി ഉണ്ട്, എ ടെൻസ് ടു എ ബി എ, ദെൻ എ ബി എ ഡാഷ് എന്ന് വരും അല്ലെ, എ ബി എ ഡാഷ് ഓക്കെ. അപ്പം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് റീപ്ലേസ് ചെയ്ത് എഴുതിയത്. ദെൻ എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഓർ എപ്സിലോൺ, അതാണ് നമ്മുടെ ഈ താഴെ തന്നിരിക്കുന്ന ഇത് നമ്മൾ അങ്ങോട്ട് എഴുതി. ദെൻ എക്സ് ബി എക്സ് ടെൻസ് ടു ബി എ, ദെൻ ബി ടെൻസ് ടു ബി എ, ദെൻ എക്സ് ടെൻസ് ടു എ ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതി
ഓക്കെ. സോ ഇതാണ് നമുക്ക് പുതുതായിട്ട് കിട്ടിയ നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? ഇവിടെ ഉടനെ എന്ത് വന്നു? എ ഡാഷ് ടെൻസ് ടു എപ്സലോൺ, എപ്സലോൺ പ്രൊഡക്ഷൻ വന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്സലോൺ പ്രൊഡക്ഷനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പം എ ഡാഷ് ടെൻസ് ടു എപ്സലോൺ അവിടെ വന്നു. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. സോ ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ നമ്മുടെ ആൻസർ. ഇതിനകത്ത് എ ഡാഷ് ടെൻസ് ടു എപ്സലോൺ ഉണ്ട്. സോ ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. എപ്സലോൺ പ്രൊഡക്ഷനെ, നാൽ പ്രൊഡക്ഷനൊക്കെ റിമൂവ് ചെയ്യണം. കാരണം എന്താണ്, ഇത് സി എൻ എഫിലെ ഈ തന്നിരിക്കുന്നത് നമ്മൾ സി എൻ എഫിലേക്ക് ആക്കണം അല്ലെ. ജി എൻ എഫ് എന്ന് പറയുന്നത് സി എൻ എഫ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഈ എപ്സലോൺ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് മാറ്റണം. സോ എപ്സലോൺ പ്രൊഡക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക അല്ലെ. അതായത് നൾ പ്രൊഡക്ഷനെ റിമൂവ് ചെയ്യുക. നൾ പ്രൊഡക്ഷനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അത് എ ഡാഷ് ടെൻസ് ടു എപ്സലോൺ എന്നാണ് അല്ലെ. അപ്പം എവിടെ എ ഡാഷ് ഉണ്ടോ അവിടെ എപ്സലോൺ വെച്ച് റിമൂവ് ചെയ്യുക. സോ ഇവിടെ നമ്മൾ എ ടെൻസ് ടു എ ഡാഷ്, എ ബി എ ഡാഷ്, ഓക്കെ. അത് അതുപോലെ തന്നെ എഴുതി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കേസിൽ എപ്സലോൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് കിട്ടും? എ ഡാഷ് പോയി, എ മാത്രം കിട്ടും, ആ എ ആണിത്. രണ്ടാമത്തെ കേസിൽ എന്താണ്? ഇവിടെ എപ്സലോൺ അപ്ലൈ ചെയ്യുമ്പം ഇവിടുത്തെ എ ഡാഷ് പോവും, ഈ ലാസ്റ്റ് എ ഡാഷ് പോവും, ബാക്കി മിച്ചം കിട്ടുന്നതാണ് ഇത്. സോ അതുപോലെ തന്നെ എഴുതി. ഇനി രണ്ടാമതിൽ വരുമ്പോഴത്തേക്കിനും എന്താ? ഇവിടെ എ എ ആണ് വരുന്നത് അല്ലേ, എ എന്ന് വരും. സോ അതായത് ഈ എ ഡാഷ് ടെൻസ് ടു എ ഡാഷ് എന്നുള്ളത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. ദെൻ എപ്സലോൺ നമ്മൾ ഇതിലേക്ക് തന്നെ എപ്സലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എ ഡാഷ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മിച്ചം എ എ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനലി കിട്ടിയത് നമ്മുടെ ഇതാണ് അല്ലെ. ഈ ഒരു ഇതാണ് നമുക്ക് കിട്ടിയ പ്രൊഡക്ഷൻ റൂൾ. ഇനി എന്താ പ്രശ്നം എന്നുള്ളത് നോക്കുക. ഇതിനകത്ത് ഇനി എന്താണ് പ്രശ്നം? അപ്പൊ ഇവിടെ കാണാം എസ് ടെൻസ് ടു എ എ ഉണ്ട്. സോ എസ് ടെൻസ് ടു എ എ നമ്മൾ എന്ത് മാറ്റും? ഈ ആദ്യത്തെ എ നമ്മൾ ഈ രണ്ടാമത് നടക്കുന്ന പ്രൊഡക്ഷൻ വെച്ചിട്ട് അതുപോലെ അങ്ങ് റീപ്ലേസ് ചെയ്ത് എഴുതുക. സോ നമ്മൾ എങ്ങനെ എഴുതി? എസ് ടെൻസ് ടു എ ബി, അത് ഓൾറെഡി ഉള്ളതാണ്. ദെൻ എന്ത് ചെയ്യുക? ഈ എ എ മാറ്റിയിട്ട് എ എ ഡാഷ് എന്ന് എഴുതുക. എ എ ഡാഷ് മിച്ചമുള്ള എ എഴുതുക. ദെൻ ഈ എന്ത് ചെയ്യുക? എ ബി എ വരെ നമ്മൾ എ ബി എ എ ഡാഷ് ദെൻ എ എഴുതുക. ദെൻ എന്ത് ചെയ്യുക? ഈ എ എ മാറ്റിയിട്ട് നമ്മൾ എ എ കൊടുക്കുക. ഈ എ എ മാറ്റിയിട്ട് ഫസ്റ്റ് എ മാറ്റിയിട്ട് എ കൊടുക്കുക. സോ എ എ, ദെൻ എ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എ ബി എന്ന് കൊടുക്കുക. ദെൻ ലാസ്റ്റ് വരുന്ന എ ആണ് ഇ എ. ഓക്കെ, സോ അങ്ങനെ റീപ്ലേസ് ചെയ്തു. സോ ഇവിടെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലെ തന്നെ റീപ്ലേസ് ചെയ്തു. അത് ഇവിടെയും എ ഡാഷ് ഉണ്ട് അല്ലെ. എ ഡാഷ് വരുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്തു. സോ ഇങ്ങനായിരിക്കും നമുക്ക് എ ഡാഷ് ഈക്വൽ ടു എന്ത് ചെയ്യുക? എ എ നമ്മൾ ഇവിടുന്ന് ഒന്ന് റീപ്ലേസ് ചെയ്ത് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്ത് മാറ്റി. ഓക്കെ, സോ ഫൈനലി നമുക്ക് കിട്ടിയ നമ്മുടെ ആ ഒരു ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ റൂളുകളാണ് ഇത്. ഓക്കെ, അതെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോന്ന് നോക്കിയിട്ട് റീപ്ലേസ് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ, ദെൻ അവിടെ ഉള്ള ലാസ്റ്റ്, സോ നമുക്ക് നമ്മൾ ചെയ്ത് കിട്ടിയതാണ് ഈ ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്നത്, നേരത്തെ ചെയ്തതാണ് ഈ ഒരു ബോക്സിൽ കാണിക്കുന്നത്. സോ ഇവിടെ എന്താണ് ഇനിയും പ്രോബ്ലം നോക്കുക. ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, എ ടെൻസ് ടു എ ഡാഷ് ടെൻസ് ടു എ എ എ ഡാഷ് എന്നുണ്ട് അല്ലെ. എ ഡാഷ് ടെൻസ് ടു എ എ എ ഡാഷ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ നമുക്ക് ഫസ്റ്റ് എ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാം. കാരണം ഇവിടെ എ എ എ ഡാഷ് എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പം മൂന്നും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. പക്ഷേ ആദ്യം വരേണ്ടത് ഒരു സ്മോൾ ലെറ്റർ ആയിരുന്നു അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് ഈ ക്യാപിറ്റൽ എ, ആദ്യത്തെ ക്യാപിറ്റൽ എ നമുക്ക് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. ക്യാപിറ്റൽ എയുടെ ഈ ഒരു പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. കാരണം ക്യാപിറ്റൽ എയുടെ പ്രൊഡക്ഷൻ റൂൾ നോക്കിയാൽ എല്ലായിടത്തും ആദ്യം വന്നേക്കുന്ന എന്താണ്? സ്മോൾ ലെറ്റർ എ ആണ് അല്ലേ, സ്മോൾ ലെറ്റർ. സോ അത് വെച്ച് നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ എ എ ഡാഷ് ഫസ്റ്റ്, എ എ ഡാഷ്, എ എ ഡാഷ്, പിന്നെ ബാക്കി മിച്ചമുള്ള അവസാനത്തെ എ ഡാഷ്, പിന്നെ രണ്ടാമത്തെ എന്താണ്? എ ബി എ ബി എ എ ഡാഷ് ആണ്. സോ അത് അതുപോലെ എഴുതിയിട്ട് മിച്ചമുള്ള അവസാനമുള്ള ഈ രണ്ട് എ എ ഡാഷ് ആണ് ഇവിടെ കിടക്കുന്നത്. സോ നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ചെയ്യുക? എ വെച്ചു, എ ദെൻ എ ഡാഷ്, ദെൻ നെക്സ്റ്റ് എന്താണ്? എ ബി എ. സോ എ ബി എ ദെൻ നമ്മുടെ ഓൾറെഡി ഉള്ള ആ ഒരു രണ്ട് എ ഡാഷ് ആണ് ഈ കിടക്കുന്നത്. സോ നമ്മളിങ്ങനെ റീപ്ലേസ് ചെയ്തു. ഇനി ഇത് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇത് ഗ്രേബാക്ക് നോർമൽ ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താ, എല്ലാത്തിൻ്റെ ആദ്യം ഫസ്റ്റ് വരുന്നത് എന്താണ്? സ്മോൾ ലെറ്റേഴ്സ് ആണ് അല്ലേ. സോ ഇത് ഓക്കെയാണ്. രണ്ടാമത്തെ കേസും അതുപോലെ തന്നെ, എല്ലാ സ്മോൾ ലെറ്റേഴ്സ് എ എ ടെൻസ് ടു അല്ലെ, എ ഡിറ്റർമൈൻസ് സ്മോൾ എ, അത് ഓക്കെയാണ്. മൂന്നാമത്തെ കേസ് നോക്കിയാലും എല്ലാത്തിൻ്റെ ആദ്യം വന്നേക്കുന്ന എന്താണ്? ഫസ്റ്റ് വന്നേക്കുന്ന സ്മോൾ ലെറ്റർ ആണ് അല്ലേ, ടെർമിനൽ ആണ് വന്നേക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ എത്ര നോൺ ടെർമിനൽ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞത്. സോ അത് കുഴപ്പമില്ല. ദെൻ അടുത്ത എല്ലാ പ്രൊഡക്ഷൻ നോക്കിയാലും ഫസ്റ്റ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്, ബാക്കി അതിന് ശേഷമാണ് എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സും വന്നേക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്റ്റെൻസ് ടു ബി, എക്സ്റ്റെൻസ് ടു എ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അതിനെ ഓരോ പ്രോബ്ലംസ് റിമൂവ് ചെയ്ത് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയെടുത്താണ് ഫൈനലി കൊണ്ടുവന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈനലുള്ള ജി എൻ എഫ് ഫോം എന്ന് പറയുന്നത്, ഗ്രേബാക്ക് നോർമൽ ഫോം. അപ്പം ഈ ഒരു ഈ തന്നിരിക്കുന്ന എല്ലാ പ്രൊഡക്ഷൻ റൂളുകളും ഗ്രേബാക്ക് നോർമൽ ഫോമിന്റെ പ്രൊഡക്ഷൻ റൂളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഗ്രേബാക്ക് നോർമൽ ഫോമിൽ എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ റൂളിന്റെ ഫോർമാറ്റ് എന്താണോ അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു.